ആദ്യം ശ്രീ പ്രകാശ് മാസ്റ്റർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സർക്കാരിന് തിരിച്ചടിയാണല്ലോ. ഇവിടെ വളരെ വിചിത്രമായ നിലയിലുള്ള ഒരു വിധിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ജി സിയുടെ ഏതെങ്കിലും ആക്റ്റിലോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഉത്തരവുകളിലോ യാതൊരു തീരുമാനവുമില്ല. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നിലവിലുള്ളത് നിലവിലുള്ള യു ജി സി നമ്മുടെ ഈ പിന്നെ സ്ഥാപനത്തിൻ്റെ ആക്ടിനകത്ത് മാത്രം അതിനകത്ത് വളരെ വ്യക്തമായ നിലക്കുള്ള വ്യവസ്ഥകൾ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് വി സി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത്. അതിന് ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രിയാവർഗീസുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 8 വർഷക്കാലം അധ്യാപന പരിചയമില്ല എന്നുള്ളത് കൊണ്ട് വി സി ആകാൻ അവിടെ ഈ നിയമനത്തിൽ അവർക്ക് യോഗ്യതയില്ല എന്നൊക്കെ കൃത്യമായ നിലക്ക് പറഞ്ഞതാണല്ലോ. ഇവിടെ ആ യോഗ്യത ആവശ്യമില്ല എന്നുള്ള നിലപാട് എങ്ങനെയാണ് എടുക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയേക്കാൾ മേലെയാണ് ഈ പറയുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ ജോയിന്റ് ഡയറക്ടർ എന്ന ഒരു നിഗമനത്തിൽ എങ്ങനെയാണ് പിന്നെ ഗവർണർ എത്തിച്ചേരുന്നത്? അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇതിപ്പോ ഗവൺമെന്റിന് ഏതെങ്കിലും നിലക്ക് പരാജയം ഉണ്ടാകുന്നുണ്ടോ അല്ല വിജയം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമപരമായിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇവിടെ കോടതികൾ പരിഗണിക്കാതിരിക്കുന്നത് എന്നുള്ളത് ഒരു ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇതിന്ന് അവസാനിക്കാൻ വേണ്ടി പോകുന്ന ഒന്നായിട്ടല്ല ഈ വിധിന്യായം നിൽക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയിരിക്കുന്ന നിയമത്തിന് ഒരു നിലക്കുമുള്ള അധികാരമില്ലാതിരിക്കുകയും ഗവർണർക്ക് ഏകഛത്രാധിപതിയെ പോലെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാം എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടാവുകയും ചെയ്യുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു ഗൗരവമായ പ്രകാശ് മാസ്റ്റർ, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണോ താങ്കൾ ചുരുക്കത്തിൽ പറയുന്നത്? അപ്പീൽ പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇതിനകത്ത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി ഉണ്ടാക്കപ്പെട്ട ഒരു വിധിയാണോ എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ എങ്ങനെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു സീനിയർ ജോയിന്റ് ഡയറക്ടർ ഒരു സ്ഥാപനത്തിന്റെ വി സി ആയിട്ട് ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിനകത്ത് ഇല്ലാതെ വരുന്നത് എന്നുള്ളത് ഒരു ഗൗരവമായ വിഷയമാണ്. ഇപ്പൊ കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിദ്യാഭ്യാസ മേഖലക്കകത്ത് നടപ്പാക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അത് ആർഎസ്എസിന്റെ ഹീനമായിട്ടുള്ള വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ്. ഇവിടെ ഈ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഉദ്യോഗസ്ഥ എല്ലാവർക്കും അറിയാം. അതായത് പ്രദേശത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുകയും അവരുടെ ഭാഗത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ വിദ്യാർത്ഥി പിന്നെ നിയമിക്കുന്നതിൽ എന്നുള്ളത് ശരി, ഞാൻ മടങ്ങി ശ്രീ പ്രകാശ് മാസ്റ്റർ താങ്കളെ കണ്ടു. ടി എം വ്യാസ്, എന്തായാലും പ്രകാശ് മാസ്റ്റർ പറയുന്നത് തെറ്റായ വിധിയാണ് ഇത് എന്നുള്ളതാണ്. വിധിന്യായത്തെ അദ്ദേഹം വിമർശിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രകാശ് മാസ്റ്റർ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാർ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ശരിയാണ്, തുടർച്ചയായ തിരിച്ചടിയാണ്. സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിൽ സുപ്രീംകോടതിയിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, പ്രിയാ വർഗീസിൻ്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ ഇതേ ബെഞ്ചിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, ഇപ്പോൾ വി സി എ നിയമിച്ചതിൽ സർക്കാരിൻ്റെ വാദം ഹൈക്കോടതി തള്ളിയതിലൂടെ മറ്റൊരു തിരിച്ചടി കൂടി. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. അഡ്വക്കേറ്റ് പി എം വ്യാസ്, ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതിയിൽ അവർക്ക് ചോദ്യം ചെയ്യാം. ഇവിടെ കെ ടി യുവിന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? കെ ടി യുവിന്റെ കാര്യത്തില് കേരള ഹൈക്കോടതിയിൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, അവസാനം എന്തുണ്ടായി? തീരുമാനം ഉണ്ടായല്ലോ. അപ്പൊ ഇവിടെ പ്രകാശ് മാഷ് പറഞ്ഞത് കെ ടി യുവിന്റെ കാര്യത്തില് എങ്ങനെ കേരള സർക്കാർ കേരള സർക്കാരിന് അനുകൂലമാവുക? കെ ടി യുവിന്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതി രണ്ട് ബെഞ്ചിലും, അതായത് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും കേരള സർക്കാരിന് അനുകൂലമായിരുന്നു. സുപ്രീം കോടതിയിൽ എതിരായില്ലേ? സുപ്രീം കോടതിയിൽ എതിരായില്ലേ?
അപ്പൊ ഞാനിത് ഇവിടെ പ്രകാശമായിട്ട് പറഞ്ഞത്, ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായി കോഴിക്കോട് സർവകലാശാലയിൽ 6 വർഷം ഇരുന്നു എന്ന് അങ്ങൾക്ക് അറിയാം. ആ നിലയ്ക്ക് ഞാൻ സർവകലാശാല നിയമങ്ങളും വൈസ് ചാൻസലറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരല്പം അറിയുള്ള ഒരാളാണ്. ഇവിടെ പ്രകാശ് മാഷ് പറഞ്ഞത് ഏതോ ഒരു ജോയിന്റ് ഡയറക്ടറെ കൊണ്ട് ഇരുത്തി എന്നാണ്. അങ്ങ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിബേറ്റിൽ പറയുന്നത്. നികേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വൈസ് ചാൻസലറുടെ നിയമനം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കെ ടി യുടെ ആക്ടില് 13.7 ക്ലോസില് താൽക്കാലിക വൈസ് ചാൻസലർമാർ വെക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ കേരള ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് ഒരു ഓർഡർ, റൈറ്റിംഗ് ഓർഡർ കിട്ടിയിട്ടില്ല. അവിടെ അദ്ദേഹം ഓർഡറിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി പ്രസ്താവിക്കുന്ന സമയത്ത് കേട്ട കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. അതിന് പറഞ്ഞത് എങ്ങനെയാണ് താൽക്കാലിക വൈസ് ചാൻസലറുടെ കാര്യത്തിലും വൈസ് ചാൻസലറുടെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവുക. താൽക്കാലിക വൈസ് ചാൻസലർ ആയാലും വൈസ് ചാൻസലറുടെ അതേ കർത്തവ്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതേ രീതിയിലുള്ള നിയമപരമായ പരീക്ഷ അദ്ദേഹത്തിന് നൽകേണ്ടതില്ലേ എന്നാണ് ഹൈക്കോടതി അറിഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇവിടെ വ്യക്തമായി ഇവിടെ കെ ടി യുടെ വിധി കെ ടി യുടെ വൈസ് ചാൻസലറെ ഒഴിവാക്കി. കെ ടി യുടെ വൈസ് ചാൻസലറെ ഒഴിവാക്കിയാൽ പ്രോ വൈസ് ചാൻസലർ കോ ടെർമിനസ് ആണ്. വൈസ് ചാൻസലർ പോയി കഴിഞ്ഞാൽ പിന്നെ കോ വൈസ് പ്രോ പി വി സിക്ക് അവിടെ അവിടെ നിൽക്കാൻ അധികാരമില്ല. കേസ് സംബന്ധിച്ച് വിധി വന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന് നിലനിൽപ്പും ഇല്ലാതെയായി എന്ന് യു ജി സി തന്നെ ഈ കേസ് മധ്യ ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞു. ഒന്ന്, രണ്ടാമത് കോടതി മുമ്പാകെ പരിശോധിച്ചപ്പോൾ 13.7 കെ ടി യുടെ ആക്ട് 13.7 പ്രകാരം 3 കാര്യങ്ങളാണ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത്. സർക്കാർ ഇൻ ദ റെക്കമെൻഡേഷൻ ആസ് പെർ ദ ഗവൺമെന്റ് റെക്കമെൻഡേഷൻ ചാൻസലർ മേ അപ്പോയിന്റ് ഫ്രം ദി ലിസ്റ്റ്. എന്താ ലിസ്റ്റ്? 3 പേരെ കൊടുക്കാം. ആരൊക്കെയാണ് 3 പേര്? 1 പ്രോ വൈസ് ചാൻസലർ, 2 ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി, 3rd നമ്മുടെ ഇത് ഇദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തുള്ള വൈസ് ചാൻസലർമാരെ വെക്കാം. അത് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു പി വി സി കോ ടെർമിനസ് ആയി പോയി കഴിഞ്ഞു. അദ്ദേഹം വിധിയുടെ ഭാഗമായി അദ്ദേഹം അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. രണ്ടാമത്തത് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇഷിദാ റോയി ക്വാളിഫൈഡ് അല്ല എന്നും അക്കാഡമിഷ്യൻ അല്ല എന്നും ഹൈക്കോടതി കണ്ടെത്തി. മൂന്നാമത്തത് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സജി ഗോപിനാഥാണ്. ഈ വിധിയിൽ എന്തുകൊണ്ട് കെ ടി യു വൈസ് ചാൻസലറെ പുറത്താക്കി, ഡോക്ടർ ജയശ്രീയെ പുറത്താക്കി? അത് തന്നെയാണ് സജി ഗോപിനാഥിന്റെ കാര്യത്തിലും ഉള്ളത്. അപ്പോ അയോഗ്യയായ ഒരാളെ മാറ്റി വീണ്ടും ഒരു അയോഗ്യയായ ആളെ ചാർജ് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ വന്നപ്പോ ഗവൺമെന്റ് ഗവർണർ ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ഡയറക്ടർ ടെക്നിക്കൽ എഡ്യൂക്കേഷനോട് ചോദിച്ചു സീനിയർ ആളുകളുടെ ലിസ്റ്റ് തരണം. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? വൈസ് നമുക്ക് എല്ലാവർക്കും പറയാം, ഇപ്പൊ കാലിക്കറ്റ് ഗാന്ധി കേരളയിലൊക്കെ ക്യാമ്പസുകളുണ്ട്, ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷെ കെ ടി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, ഒന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തീർക്കാം. അപ്പൊ അതുകൊണ്ട് ചോദിച്ചപ്പോ അവിടെ 5 ആളുകളുടെ പേരാണ് തന്നത്. അത് 5 പേരും നിലവിലുള്ള സർവകലാശാല നിലവിലുള്ള കോളേജുകളിലെ പ്രിൻസിപ്പാൾമാരാണ്. 1 ശ്രീകണ്ഠപുരം, 1 വയനാട്, 1 കണ്ണൂര്, 1 കോട്ടയം, ഇടുക്കി. ഇവരൊന്നും തന്നെ ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തില്ല. അഡീഷണൽ ചാർജ് ആകുമ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് സിസ തോമസിനെ വെക്കുന്നത്. പിന്നെ ഇവിടെ പ്രകാശമായിട്ട് പറഞ്ഞു ഒരു കഴിവുമില്ലാത്ത അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ആള്. അങ്ങക്ക് തെറ്റി. അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഈ സി ഇ ടി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള കോളേജില് പ്രിൻസിപ്പൽ പ്രൊഫസറായി 10 വർഷം അവർ ഉണ്ടായിരുന്നു. 2009 നോൺ കേഡർ തസ്തികയിൽ അവർ പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. 2019 അവർക്ക് യോഗ്യതയായി. ഇപ്പോഴിരിക്കുന്ന ജോയിന്റ് ഡയറക്ടർ പോസ്റ്റ് അവരുടെ പ്രൊമോഷൻ പോസ്റ്റാണ്. ദാറ്റ് മീൻസ് അക്കാഡമിക് രംഗത്തും അവർ സർക്കാർ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ആളാണ്. ആ നിരക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ 8 വർഷം എന്നുള്ളത് 10 വർഷം പ്രൊഫസറായി ഇരിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് എങ്ങനെയാണ് യോഗ്യതയില്ലായി ആവുക? അത് ഹൈക്കോടതി തീരുമാനിച്ചു. ഇപ്പൊ പ്രകാശമാഷ് പറയുന്നത് ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ വെച്ചു എന്നാണ്. അല്ല, പ്രകാശമാഷ് അങ്ങ് കണ്ണടച്ചിരിട്ടാക്കിയാണ്. അങ്ങയുടെ നേതാവ് ജയരാജൻ കഴിഞ്ഞ വിധി വന്നപ്പോ എന്താ പറഞ്ഞത്? പ്രസവിക്കാൻ പോയ പെണ്ണുങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന ബാലിശമായ വിവരമില്ലാത്ത വിവരദോഷികളായി ഈ പാർട്ടി മാറല്ലേ. സി പി എമ്മിൽ അത്യാവശ്യം വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. ആ സി പി എമ്മിന്റെ പ്രധാന നേതാക്കന്മാർ ഇങ്ങനെ കോടതി വിധിയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുന്നത് അത് നിങ്ങൾ കണ്ണാടി നോക്കി നിങ്ങളെ കുഴപ്പം.